ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൈന നടത്തിയ ഒരു വലിയ പരീക്ഷണമാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. ചൈന ഇരുമ്പ് മറയ്ക്കുള്ളിൽ പരീക്ഷിച്ചത് മാരക പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ്. ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കയിലെ ലക്ഷ്യസ്ഥാനം വരെ തകർത്ത് തരിപ്പണമാക്കാൻ വരെ ഇതിന് കഴിയുമെന്നതാണ്. ശബ്ദത്തിന്റെ 5 മടങ്ങാണ് വേഗത. ആണവായുധങ്ങൾ വരെ വഹിക്കാൻ ഇതിന് കഴിയും. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ കാര്യത്തിൽ മുടിചൂടാ മന്നന്മാരായ അമേരിക്കയെ ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് ചൈന നേടിയ പുരോഗതി എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. പറയുന്നത് മാത്രമല്ല, ഔദ്യോഗികമായി അവർ അത് സമ്മതിക്കുകയും ചെയ്തു. ഹൈപ്പർസോണിക് രംഗത്തുള്ള ചൈനയുടെ കഴിവിനെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പ്രസ് സെക്രട്ടറി ജോൺ കിർബി പറയുന്നത്. അമേരിക്ക ചൈനയുടെ പുതിയ പരീക്ഷണത്തിൽ മുട്ടിടിക്കുമ്പോൾ വളരെ കൂളായ ഒരു രാജ്യം ചൈനയുടെ തൊട്ടടുത്തുണ്ടെന്നുള്ളത് അമേരിക്കയ്ക്ക് അത്ഭുതമാകുന്നു. ആ രാജ്യം മറ്റേതുമല്ല, നമ്മുടെ ഭാരതം തന്നെ. ഒരുപക്ഷേ ഇരുമറയ്ക്കുള്ളിൽ ചൈന നടത്തുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷണം നടത്തുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണുവെട്ടിച്ച് ബുദ്ധൻ ചിരിച്ചപ്പോഴാണ് ഇന്ത്യ പുതിയൊരു ആണവശക്തിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മൂശയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന പോർമുനകളുടെ 1/4 പോലും വാർത്തയാകാറുമില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ കൂട്ടുകെട്ടിൽ വിരിയുന്ന പുതിയ സഖ്യത്തെ തകർക്കാൻ അമേരിക്കയെ കൈപ്പാടകലെ നിർത്തി ഇന്ത്യ നെയ്യുന്ന വലകൾക്കും സ്വാധീനമുണ്ട്. ഇറാൻ, റഷ്യ, ഇന്ത്യ എന്ന ത്രികക്ഷി സഖ്യം പുനരുജ്ജീവിപ്പിച്ചതിലൂടെയും അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയായ താജിക്കിസ്ഥാനിൽ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കിയും ഇസ്രായേൽ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ കൂടെ നിർത്തി ഇന്ത്യ നീങ്ങുന്നത് കടലിൽ ചൈനയെ മുക്കാനും ആകാശത്ത് ആക്രമിച്ച് മുന്നേറാനുമുള്ള സാങ്കേതികവും താവളങ്ങളും ഒരുക്കലാണ്. അതിർത്തിയിൽ നേർക്കുനേർ ഈ അടുത്ത കാലത്ത് ഏറ്റുമുട്ടിയ ചൈനയ്ക്ക് ഗാൽവാനിൽ കിട്ടിയ തിരിച്ചടി ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഈ കരുത്തിനൊപ്പം അമേരിക്കയെ നിൽക്കുമ്പോൾ ഇനി പുറം ലോകം കാണുമെന്ന് കരുതുന്ന മിസൈലുകളും നിലവിലുള്ള മിസൈലുകളും ബീജിംഗിനെ എന്നെ ലക്ഷ്യമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.